വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും നല്ല കിടുക്കാച്ച ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വാട്സപ്പ് ചാറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഫീച്ചേഴ്സ്. ഈ ഒരു അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക, അതിനുശേഷം ഈ ഒരു വീഡിയോ കാണുക എങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. ഇത് മാത്രമല്ല, ഒട്ടനവധി വാട്സപ്പിന് നല്ല നല്ല ഫീച്ചേഴ്സിന് വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വന്ന ആ അപ്ഡേറ്റ് നിങ്ങൾ കാണിച്ചാൽ ജസ്റ്റ് വാട്സപ്പ് ചാറ്റ് ലോക്ക് എന്ന് പറയുന്ന അപ്ഡേറ്റ്. ഈ ഒരു അപ്ഡേറ്റിനെ കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ചാറ്റിനെ നമുക്ക് സേഫ്റ്റി ആയിട്ട്, നമ്മൾ നോർമലി നമ്മുടെ വാട്സപ്പ് ഒക്കെ നമുക്ക് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും നിങ്ങൾ ഫേസ് ഐഡിയോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റോ വെച്ചിട്ട്. ഇനിപോലെ അത് നമുക്ക് ആവശ്യമുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ആ ഒരു ചാറ്റ് ലോക്ക് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. സൂപ്പറാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഉപകാരപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ടിക്ടോക്കും ഫേസ്ബുക്കും ഒക്കെ ഫോളോ ചെയ്ത് വെക്കുക. ഈ ഒരു ഫീച്ചേഴ്സ് ഉപയോഗിച്ച് നമുക്ക് വാട്സപ്പ് പേഴ്സൺ മാത്രമല്ല വാട്സപ്പ് ഗ്രൂപ്പ് അടക്കം നമുക്ക് ചാറ്റ് നമ്മുടെ ലോക്ക് ചെയ്യാൻ നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഉപകാരപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് ലഭിക്കുന്ന ആൻഡ്രോയിഡ് ബീറ്റ യൂസേഴ്സിനും കുറച്ച് പബ്ലിക് യൂസേഴ്സിനും മാത്രം കിട്ടിയിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ബീറ്റയാണ്, എനിക്ക് ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ഐഫോൺ ലഭിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്താ, നിങ്ങൾക്ക് ഏതാണോ ആരുടെയാണോ ചാറ്റ് ലോക്ക് ചെയ്യേണ്ടത് അവരുടെ ജസ്റ്റ് ഒന്ന് ചാറ്റിലേക്ക് പോവുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്ത് കാണാൻ സാധിക്കും ഇപ്പം ചാറ്റ് ലോക്ക് എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചേഴ്സ്. അപ്പോൾ അതിലിപ്പം കാണാൻ പറ്റും കീപ് ദിസ് ചാറ്റ് ലോക്ക് ആൻഡ് ഹിഡൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഓഫായിട്ട് ഇതുപോലെ ഉണ്ടാവുക. ജസ്റ്റ് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കും, അല്ലെങ്കിൽ പിൻകോഡ് നിങ്ങളോട് ചോദിക്കും, പിൻകോഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഫിംഗർ പ്രിൻറ്റോ നിങ്ങൾ അടിച്ചു കൊടുക്കുക. ആ സംഭവം ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വരും ദിസ് ചാറ്റ് ഈസ് നൗ ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് വ്യൂ കാണാം. വ്യൂ കാണിച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു നമ്മുടെ പണ്ടൊക്കെ അച്ചീവ്ഡ് ചാറ്റിൽ വരുന്ന അതേ സംഭവത്തിൻ്റെ രീതിയിൽ വന്നിട്ടുണ്ടാവും. ആ ഒരു ചാറ്റ് ലോക്കായിട്ടുണ്ട്. നമുക്ക് ആ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് മുകളിലായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ലോക്ക്ഡ് ചാറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ലോക്ക്ഡ് ചാറ്റ് ക്ലിക്ക് ചെയ്യുക. ലോക്ക്ഡ് ചാറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിക്കും. നമുക്ക് ഇതുപോലെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള എല്ലാവർക്കും ചാറ്റ് ചെയ്ത് സൂക്ഷിക്കാൻ അടിപൊളി ഫീച്ചേഴ്സാണ്. ഇനി മെയിൻ വരാൻ പോകുന്ന അടുത്തൊരു ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ വാട്സപ്പ് ചാറ്റ് ട്രാൻസ്ഫർ ആണ്. നമുക്ക് മറ്റുള്ളൊരു ഫോണിലൊക്കെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ വളരെ എളുപ്പത്തിൽ ചാറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഫീച്ചേഴ്സ് ഉടൻ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ വന്നത് ലേറ്റസ്റ്റ് വേറൊരു അപ്ഡേറ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഒരു വാട്സപ്പ് നമ്പർ നമുക്ക് നാല് ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം ഫീച്ചേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു നമ്പർ നാല് ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാൻ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും കൂടി വന്നിട്ടുണ്ട് വാട്സപ്പിൽ ഒരു പുതിയ അപ്ഡേറ്റ്. വാട്സപ്പ് ഉപയോഗിക്കുന്ന ചിലരെങ്കിലും ശ്രദ്ധിച്ചാൽ വാട്സപ്പ് നിങ്ങളുടെ ഗ്രൂപ്പിൽ പ്രൊഫൈൽ ഐക്കണ് കാണുന്നത്. ചിലർക്കൊക്കെ ലഭിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ട്രൈ ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ചാറ്റൊക്കെ ആരാണോ ചാറ്റ് ചെയ്യുന്നത് അവരുടെ പ്രൊഫൈൽ പിക്ചർ ആ ചെറിയൊരു റൗണ്ടിൽ നിങ്ങൾക്ക് പ്രൊഫൈലായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റും കൂടി. ഇതുപോലെ നല്ല നല്ല ഇനിയും ഒരുപാട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരാണ്ട്. അപ്പം കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് മുഹാസ്റ്റേക്ക് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.